ഉമ്മയോട് സലാം ചൊല്ലി കുഞ്ഞുമക്കളെ മുത്തം വെച്ച് അവൻ്റെ സ്വപ്നം പൂവണിയിക്കാനുള്ള യാത്രയ്ക്കായി ഷിഹാബ് വീട്ടിൽ നിന്നിറങ്ങി. പണ്ട് കാലത്തെങ്ങോ മലയാളി കേട്ടിട്ടുള്ള കാൽനടയായി ഹജ്ജ് നിർവഹിക്കാൻ. ഹജ്ജ് അതൊരു സമർപ്പണമാണ്. പണ്ട് കപ്പലിൽ യാത്ര ചെയ്ത ഹജ്ജാജികളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. കാറ്റും കോളും നിറഞ്ഞ കടലിലൂടെ ആ പായ്ക്കപ്പൽ ആടിയുലഞ്ഞ കഥകൾ ഒരുപാടുണ്ട്. ഇന്ന് ശാസ്ത്രം വളർന്നു, ഒന്നുറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും പുണ്യഭൂമിയിലെത്താം. എന്നാൽ ഷിഹാബിൻ്റെ ആവേശവും ആഗ്രഹവും മറ്റൊന്നായിരുന്നു. പരമകാരുണികനായ അള്ളാഹുവിൻ്റെ അതിഥിയായി അടുത്ത ഹജ്ജ് കാലത്ത് പുണ്യഭൂമിയിൽ എത്തിച്ചേരണം. യാത്ര തിരിക്കുകയാണ്. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക്. ബന്ധുമിത്രാദികളോടെല്ലാം സലാം ചൊല്ലി ഉസ്താദുമാരുടെ പ്രാർത്ഥനയോടെ, നാട്ടുകാരുടെ അനുഗ്രഹാശിസ്സുകളോടെ വ്യാഴാഴ്ച പുലർച്ചെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അബാലവൃദ്ധം ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു അവിടം. അവൻ ഒറ്റയ്ക്കായിരുന്നു യാത്ര തിരിച്ചത്. അവരവൻ്റെ പിന്നാലെ കൂടുകയായിരുന്നെന്ന കവിവാക്യം പോലെ അവൻ്റെ പിന്നാലെ നാട്ടുകാർ അവനെ അനുഗമിച്ചു. പോകുന്ന വഴികളിലെല്ലാം ലബ്ബൈക്കമുഴക്കി ആളുകൾ സലാം ചൊല്ലി. തോളത്തൊരു ബാഗും കയ്യിലൊരു കുടയും പുഞ്ചിരിക്കുന്ന മുഖവുമായി അയാൾ നടന്നു നീങ്ങുകയാണ്. ഗ്രാമങ്ങളും നഗരങ്ങളും താണ്ടി, ജനനിബിഡവും നിശബ്ദ ഇടങ്ങളും താണ്ടി, മഴയും മഞ്ഞും വെയിലും കാറ്റും ചൂടുമേറ്റ് കാടും മേടും മലയും പുഴയും കടന്ന്. ഇതൊരു യാത്രയാണ്, സർവശക്തനായ അള്ളാഹുവിൽ ഭരമർപ്പിച്ചുള്ള യാത്ര, എല്ലാം സമർപ്പിച്ചുള്ള യാത്ര. കൺകുളിർക്കെ പരിശുദ്ധ ഭവനത്തിലെത്തി ഷിഹാബ് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലബ്ബൈക്ക ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ